മറ്റൊരു വാർത്തയിലേക്ക്. പുനഃസംഘടനയെ ചൊല്ലി ബിജെപിയിൽ പ്രതിഷേധം തുടരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് മുതിർന്ന നേതാക്കൾ ട്വീറ്റ് ചെയ്തു. പ്രശാന്ത് കൃഷ്ണന്റെ വിവരങ്ങളുമായി പ്രശാന്ത്, ഏതൊക്കെ നേതാക്കളാണ് പ്രതിഷേധം അറിയിച്ചത്? ബി ജെ പി സംസ്ഥാന ദേശീയ പുനഃസംഘടനയിൽ കൃഷ്ണദാസ് പക്ഷത്തെ ഒതുക്കി എന്ന പരാതി അവർക്ക് വ്യാപകമായി തന്നെയുണ്ട്. അത് പല രീതിയിൽ പ്രതികരണങ്ങൾ വരികയാണ്. ഇന്നിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് മുതിർന്ന നേതാക്കൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അത് പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, എൻ രാധാകൃഷ്ണൻ, എം എസ് കുമാർ എന്നിവരാണ് ഗ്രൂപ്പിൽ നിന്ന് ട്വീറ്റായത്. ഈ ചാനൽ മീഡിയ ചർച്ചകളിലെ പാനലിസ്റ്റുകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് എം ടി രമേശും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണനും ദേശീയ നിർവാഹക സമിതി ക്ഷണിതാവായി നിയോഗിക്കപ്പെട്ട പി കെ കൃഷ്ണദാസും ട്വിറ്റായിരിക്കുന്നത്. എം എസ് കുമാർ ഈ തീരുമാനം, ഈ പുനഃസംഘടനാ തീരുമാനം വന്ന അന്ന് തന്നെ ട്വിറ്റ് ചെയ്തിരുന്നു. മാത്രമല്ല, ഓഫീസ് ബേഴ്സിന്റെ ഈ സംസ്ഥാന ഭാരവാഹി ചുമതലക്കാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിന്നും എം എസ് കുമാർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ പല രീതിയിലുള്ള പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പുനഃസംഘടനയിൽ അവഗണിച്ചതിലുള്ള പ്രതിഷേധം ശോഭാ സുരേന്ദ്രൻ പഠിപ്പിച്ചിരുന്നു. അവർ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഹിരണ്യകശിപു എന്ന് ഉപമിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ പരസ്യ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നവർക്ക് നേരെ സംസ്ഥാന നേതൃത്വം അച്ചടക്കത്തിന്റെ വാൾ വീശിയും മുന്നോട്ട് പോകുന്നതിനിടെയാണ് അസ്വസ്ഥരായവർ പല രീതിയിൽ അവരുടെ പ്രതിഷേധം പാർട്ടിക്കകത്ത് പ്രകടിപ്പിക്കുന്നത്. ബിജെപിയിൽ പുനഃസംഘടനയെ ചൊല്ലിയുള്ള പ്രതിഷേധം തുടരുന്നു. പ്രശാന്ത് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.